ഇരുപതാ ഇരുന്നൂറാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് മുത്തക്കിങ്ങളുടെ സ്വഭാവങ്ങളും മുത്തക്കിങ്ങൾക്ക് രണ്ട് ലോകത്തും കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും തക്കവയാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയത്തിൻ്റെ മാനദണ്ഡമെന്നും രണ്ടു ലോകത്തും രക്ഷപ്പെടാൻ തക്കവയല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്നുമൊക്കെയാണ് നാം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധമായ ഖുർആനഷരീഫിലൂടെ അള്ളാഹു പറയുന്നു നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ കുതിച്ചു പോകണം പ്രജനത്തിൻ അറിവുഹസ്വമാവാത്തുവൽ അറിവ് മുത്തഫീൻ ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ കുതിച്ചു കുതിച്ചു പോകണം ആർക്കാണ് ഈ മഹത്തായ സ്വർഗലോകം അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ മുത്തഫീൻ ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്കായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്തായ സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചു നീങ്ങണം അഥവാ ദ്രുതഗതിയിൽ അങ്ങോട്ട് എത്തണം ആ സ്വർഗലോകത്തേക്ക് എത്തുവാനുള്ള വഴിയിലും അതിൻ്റെ മാർഗത്തിലും നിങ്ങൾ പിണഞ്ഞു ശ്രമിക്കുകയും ധൃതി പിടിച്ച ആ വിഷയത്തിൽ വ്യപ്രതരാകുകയും ചെയ്യണമെന്നാണ് ലോഹന്റെ നമ്മോട് വരുത്തിരുന്നത് ആർക്കാണ് ഈ മുത്തക്രിയങ്ങൾ എന്ന് പറയുക എന്നതിന് ശേഷമുള്ള ആയത്തുകളിൽ ലോഹ വിവരിക്കുന്നുണ്ട്

അതോടൊപ്പം തന്നെ വൽ കോപത്തെ അടക്കി വെക്കുകയും ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നവർ അവരാണ് മുത്തക്കീങ്ങൾ സൽക്കർമ്മകാരികളായ ആളുകളെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മൊത്തക്കീങ്ങളുടെ സ്വഭാവമാണ് ഇവിടെ അള്ളാഹുത്തകാല ഈ ആയത്തിലൂടെ വിവരിക്കുന്നത് എല്ലാ ഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും അതുപോലെ തന്നെ ദുരിത ഘട്ടങ്ങളിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ചെലവഴിക്കുന്ന ആളുകൾ ഇല്ലാത്ത അവസരത്തിൽ ചെലവഴിക്കുന്നത് എങ്ങനെയാണ് ഒന്നും കൊടുക്കാൻ കൊടുക്കാനയാളുടെ കൈവശമില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഇല്ലപ്പോൾ അതേ സമയത്ത് ഉണ്ടാകുമായിരുന്നെങ്കിലും കൊടുക്കാമായിരുന്നുവല്ലോ എന്ന ഒരാഗ്രഹം അതും ദാനം ചെയ്തതിന് ധർമ്മത്തിന്റെ കൂലി അവൻ അള്ളാഹു കൊടുക്കും അതേസമയം എന്തെങ്കിലും ഒരാൾക്ക് ഒരാൾ കൊടു ഒരു വിഷയത്തിലേക്ക് ഒരാൾ ചെലവഴിച്ചു ആ കൊടുക്കുന്നത് പൂർണമായ തൃപ്തിയോടുകൂടെ അല്ല അള്ളാഹുന്റെ പൊരുത്തം കാക്ഷിച്ചിട്ടുമല്ല ആരെങ്കിലും ഒക്കെ ആ അറിയട്ടെ ഞാനൊന്ന് കൊടുക്കുന്ന ഞാനൊരു കൊടുക്കുന്ന ആളാണെന്ന് അറിയട്ടെ എന്ന വിശ്വാസത്തിലാണ് കൊടുത്തതെങ്കിൽ ആ കൊടുത്തത് കൊണ്ട് ഒരു ഫലവും അയാൾക്കില്ലതാണ് അതേസമയം ഒന്നും കൊടുക്കാൻ അയാൾ കൈവശമില്ല എന്നിട്ട് അയാൾ ആഗ്രഹിക്കുകയാണ് പഠിച്ചവനെ എനിക്ക് ധനമില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ആർ ആർക്കും അള്ളാഹുന മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള വകുപ്പ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ചെലവഴിക്കാതിരുന്നോ എന്ന ഒരു സങ്കടമെങ്കിലും ഒരാളെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്കും യഥാർത്ഥത്തിൽ ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു ലഭിക്ക അള്ളാഹു കൊടുക്കുന്നതാണ് അപ്പൊ ചുരുക്കത്തിൽ കോപത്തെ അടക്കി ഒതുക്കി വെക്കുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും നിഷ്കളങ്കമായ ജീവിതം സൽക്കർമ്മങ്ങളോടുകൂടി സൽപ സൽക്കർമ്മങ്ങൾ നിഷ്കളങ്കമായ നിരക്ക് നിർവഹിക്കുകയും ചെയ്ത ആളുകൾ ആരാണോ അവർക്കാണ് മുത്തക്കീങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൂക്ഷ്മാലുക്കളായ ജനവിഭാഗത്തിനാണ് ഉള്ളഹു സുബാനുഭൂ അതിമഹത്തായ സ്വർഗ്ഗലോകം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഉള്ളഹന്റെ പറയുകയാണ് വീണ്ടും പറയുന്നു സ്വഭാവങ്ങൾ പിന്നെ ആരൊക്കെയാണ് ആരാണ് ഈ മുത്തുന്ന് ആ മഹത്തായ വിശേഷണത്തിന് അർഹത നേടിയ ആളുകൾ ആരാണ് മനുഷ്യന്റെ അവരുടെ ഭാഗത്ത് നിന്ന് വല്ല നീചകൃത്യവും വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവർ സ്വന്തം നഫ്സുകളോട് ദോഷങ്ങൾ ചെയ്തു കൊണ്ട് സ്വന്തം നഫ്സുകളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം അവരിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ സന്ദർഭത്തിനനുസരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് പാപങ്ങൾ വന്നു കഴിഞ്ഞു അങ്ങനെ വന്നുകഴിഞ്ഞാൽ അള്ളാഹുവിനെ അവർ ഓർക്കുന്നു മാത്രമല്ല അവർ ചെയ്തു പോയ തിന്മകളിൽ ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പശ്ചാത്താപത്തിന് തേടുകയും ചെയ്യുന്ന വിഭാഗമാണ് ആരാണ് അല്ലാതെ ആരാണ് അവരെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നത് അല്ലാതെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനില്ല എന്ന കൂടെ പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ഇനി തെറ്റുകൾ ലോകത്തിലേക്ക് ഞാൻ ഇല്ല അല്ലാ എന്ന് ഖേദിക്കുകയും ചെയ്ത് അള്ളാഹുലേക്ക് പശ്ചാത്തല വെച്ചു മടങ്ങുന്നവൻ ആരുണ്ടോ അവർക്കാണ് മുത്തഫീങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല അവർ ചെയ്ത ആ തിന്മകളെ പിന്നീട് ഒരിക്കലും അത് ആവർത്തിക്കാൻ അവർ ശ്രമിക്കുന്നില്ല ചെയ്തു പോയ ചെയ്തു കൊണ്ടിരുന്ന തെറ്റ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കില്ല സന്ദർഭത്തിന് പ്രതികൂലമായി അവർ അവർ അവർക്ക് തെറ്റുകൾ ചെയ്യാനുള്ള ചാൻസ് സന്ദർഭ സാന്ദർഭികമായി വന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ തെറ്റിൽ അവർ വീണുപോയി അങ്ങനെ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുകയും അള്ളാഹുലോട് ഖേദിച്ചു മടങ്ങുകയും പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്ത് റബ്ബല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്നവനില്ല എന്ന വിശ്വാസത്തോടു കൂടെ അള്ളാഹുലേക്ക് തന്നെ മടങ്ങിയ വിഭാഗം അവരാണ് മുത്തഖീങ്ങൾ എന്ന് എന്നുള്ളാഹു തല പരിചയപ്പെടുത്തുന്നു ഈ പരിശുദ്ധമായവല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ അവലമു അൻഫസഹും ളക്കറുള്ളാഹ വസ്തഗ്ഫറൂ ലി ളുനൂബിഹിം എന്ന മഹത്തായ ആയത്ത് ഇറങ്ങിയപ്പോൾ മഹബ ബഹുമാനപ്പെട്ട അത്താബ് ബിൻ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇമാം സിയൂതി അദ്ദേഹത്തിന്റെ അദ്-ദുർറുൽ മൻസൂറിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വമയ്യ ബലഗനി അന്നഹു ലമ്മാ നസല ഖൗലുഹു തആല ومن يغفر الذنوب الله لَمْ على ما فعلوا صاح إبليس بجنوده യാണ് അവന്റെ സൈന്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അവൻ അട്ടഹസിക്കുകയാണ് അവന്റെ തലയിൽ മണ്ണ് വാരിട്ടുകൊണ്ട് അവൻ വാവിട്ട് കരയുകയാണ് നാശമേ എന്നൊക്കെ പറഞ്ഞ് അവൻ വിലപിച്ച് കരഞ്ഞുന്ന ആ സന്ദർഭം അങ്ങനെ സമുദ്രത്തിൽ നിന്നും കരകളിലും സമുദ്രങ്ങളിലും ഒക്കെ നിലകൊള്ളുന്ന പിശാചുക്കളൊക്കെ തങ്ങളുടെ അവരുടെ നേതാവിന്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂടിയിട്ട് കാലോ ചോദിച്ചു മാലക്കയാ അല്ലയോ ഞങ്ങളുടെ നേതാവേ അങ്ങൾക്ക് എന്ത് സംഭവിച്ചു കാലാപൂൾ ഇബിലി ഇബിലിസുല്ല പറഞ്ഞു പരിശുദ്ധമായ ആ ദോഷം ആ ഒരു മനുഷ്യനിൽ നിന്ന് എന്തൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവന് ഒരു ഉപദ്രവവും വരുത്തുകയില്ല ആ നിലക്കുള്ള ആ ആശയത്തോടു കൂടിയുള്ള ഒരു ആയത്ത് ഖുർആാനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഇബിലീസുല്ലൈൻ വാവിട്ട് കരയുകയും കാലു അപ്പോൾ അതേ സമയത്ത് സൈന്യങ്ങൾ അവനോട് പറഞ്ഞു മാഹിയ എന്താണ് ആയ എന്താണ് ആ വിഷയം അപ്പോൾ ഇബിലീസുല്ലീന് സത് അവന്റെ സൈന്യങ്ങളോട് വിരിച്ചു കൊടുത്തു എന്ന ആയത്തിന്റെ ആ ഉദ്ദേശ്യം അതിറങ്ങുന്നതോടു കൂടെ വിശ്വാസികളായ ആളുകൾക്ക് ഇനി അവരുടെ ഭാഗത്തിന് തെറ്റുകൾ ചെയ്താൽ പോലും അവർക്ക് പ്രശ്നങ്ങളില്ലാത്ത നിലക്കുള്ള ഒരു ആയത്താണ് ഇറങ്ങിയിട്ടുള്ളത് ഇത് കേട്ടപ്പോൾ സൈന്യം അവനോട് പറഞ്ഞു ഇതിലെന്ത്രിക്കുന്നു ഇനി നമുക്ക് എന്തു ചെയ്യാം അവർക്ക് അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളെ അവർക്ക് നാം തുറന്നു കൊടുക്കാം ശരീര ഇച്ഛകളുടെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കാം ഫലായത്തുപൂനവലായ അങ്ങനെ തുറന്നു കൊടുത്താൽ അവർ സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് അവർ തിന്മകൾ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കും എന്നാലോ അതിൽ നിന്ന് ഒരു പശ്ചാത്തപിച്ച് മടങ്ങുകയോ അള്ളാഹുനോട് പുറത്തിൽ നിർത്തേടുകയോ ചെയ്യുകയില്ല മാത്രമല്ല പോലെ എറോന ഇല്ല അല്ലും അല്ല ഹക്ക് അവർ ചെയ്തതൊക്കെ സത്യമാണെന്നും അവർ തിന്മ തന്നെ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബോധവും അവർക്കുണ്ടാവുകയും ആ രീതിയിൽ തെറ്റിൽ മുഴുകി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വസ്തു ഒരവസ്ഥ അവർക്ക് വരുമല്ലോ ഇന്ന് ഇവര് ഈസുല്ലോട് അവൻ്റെ സൈന്യങ്ങൾ പറഞ്ഞപ്പോൾ അത് അവന് വളരെ തൃപ്തികരമായി തോന്നി അപ്പോൾ യഥാർത്ഥത്തിൽ തിന്മകളിൽ മുഴുകി ജീവിച്ച ആളുകൾക്കൊക്കെയും അവൻ്റെ മഹത്തായ പരിശുദ്ധമായ ഖുർആാനുഷെരീഫിലൂടെ അവർക്ക് ഒന്നും പേജാറില്ല ഒരു പേജാറിനും അവർക്ക് അവകാശമില്ല എല്ലാ തിന്മകളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു അവരുടെ ദോഷങ്ങളൊക്കെ പൊറത്തു കൊടുക്കുമെന്ന മഹത്തായ ആശയം അള്ളാഹുവിൻ്റെ ആരീഫിൽ മൊത്തപ്പിയുങ്ങളായ ആളുകളുടെ സ്വഭാവങ്ങൾ വിശ വിവരിച്ചതിന് ശേഷമായി പറഞ്ഞ ആ മഹഅ അതിമഹത്തായ ആയത്ത് അതെല്ലാം യഥാർത്ഥത്തിൽ മൊത്തപ്പിയുങ്ങളായ ആളുകളുടെ സ്വഭാവങ്ങളാണ് അള്ളാഹുസ്ബെഹാനഹുവാല അവിടെ പ്ര പ്രകടമാക്കുന്നത് ആല ആ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വന്നു എല്ലാ ഭാഗപ്പിഴവുകളും എല്ലാ തിന്മകളിൽ നിന്നൊക്കെയും പാപമോചനം തേടി അള്ളാഹുലേക്ക് മടങ്ങുവാനും അള്ളാഹുവിന്റെ അതിമഹത്തായ ആകാശഭൂമികളേക്കാളൊക്കെയും വിശാലമായ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അമലുകളിൽ മുഴുകുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അസലാമേക്കും വരഹമുല്ലാ വാ